ഹലോ കൂട്ടുകാരെ, മലയാളി മോമിലേക്ക് നിങ്ങൾക്ക് വീണ്ടും സ്വാഗതം. അപ്പൊ ഇന്നത്തെ വീഡിയോ നമ്മൾ നല്ലൊരു ക്ലീനിങ് റുട്ടീൻ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അതായത് ഡെയിലി ക്ലീനിങ് റുട്ടീൻ, നമുക്ക് ഡെയിലി ചെയ്യാൻ പറ്റുന്ന, വളരെ എളുപ്പത്തിൽ എത്ര തിരക്കുള്ള അമ്മമാർക്കും എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു റുട്ടീൻ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് ഫോളോ ചെയ്യണം. വെറും അരമണിക്കൂർ മാത്രമേ എടുക്കുള്ളൂ. ഇപ്പം നിങ്ങൾ ഈ വീഡിയോ ഓൺ ചെയ്ത് വെക്കുക, എന്നിട്ട് ഞാൻ പറയുന്ന ഈ ടാസ്കുകൾ വേഗം വേഗം ചെയ്ത് തീർക്കുക. നിങ്ങൾക്ക് നല്ലൊരു എനർജിയും നല്ലൊരു പോസിറ്റിവിറ്റിയും തീർച്ചയായിട്ടും ഈ ദിവസം മുഴുവൻ ഉണ്ടാകുന്നതായിരിക്കും. ചാനൽ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുവാനും തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് അതിൽ ഓൾ എന്ന് പ്രസ് ചെയ്യുവാനും മറക്കരുത്. എന്നാൽ മാത്രമേ പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ നമ്മുടെ ഡെയിലി ക്ലീനിങ് റുട്ടീനിലോട്ട് പോവാം. ഡെയിലി ക്ലീനിങ് റുട്ടീൻ എന്ന് പറയുമ്പോൾ ഞാൻ വെറും അരമണിക്കൂർ കൊണ്ട് എങ്ങനെയാണ് ചെയ്ത് തീർക്കാനാണ് ഡിസ്കസ് ചെയ്യുന്നത്. തലേദിവസം തന്നെ കിച്ചണിലുള്ള പാത്രങ്ങളെല്ലാം തന്നെ കഴുകി വയ്ക്കുകയാണെങ്കിൽ രാവിലെ എഴുന്നേറ്റ് വരുമ്പോൾ കിച്ചൺ നല്ല ക്ലീൻ ആയിരിക്കും. ഈ ഒരു ടിപ്പ് നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. രാവിലെ എഴുന്നേറ്റ് വരുമ്പോൾ ഈ ഉണങ്ങിയിരിക്കുന്ന പാത്രങ്ങൾ എപ്പോഴും നമ്മൾ അത് കഴിഞ്ഞാൽ അപ്പം തന്നെ ഷെൽഫുകളിലേക്ക് എടുത്തു വയ്ക്കുക. കാരണം അടുത്തതായി നമ്മൾ പിന്നെയും കഴുകി വരുമ്പോൾ അവിടെ പെൻഡിങ് ആയി വരുമ്പോൾ ആ കൗണ്ടർ ടോപ്പ് വളരെ വൃത്തികേടായിട്ട് തോന്നുകയും ചെയ്യും. ഇപ്പോൾ എപ്പോഴും നിറച്ച് പാത്രങ്ങളായിട്ടിരിക്കുമ്പോൾ അപ്പോൾ അതപ്പം തന്നെ എടുത്തു വയ്ക്കാനായിട്ട് ശ്രദ്ധിക്കുക. കാണുന്ന സമയത്ത് അപ്പം തന്നെ പാത്രങ്ങൾ എടുത്തു വയ്ക്കാൻ ശ്രദ്ധിക്കുക. രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് സിങ്ക് എപ്പോഴും നമ്മൾ ക്ലിയർ ഔട്ട് ചെയ്തുകൊണ്ടിരിക്കുക, പാത്രങ്ങൾ വാഷ് ചെയ്തുകൊണ്ടിരിക്കുക. ഈ രണ്ട് കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കിച്ചൺ കൗണ്ടർ ടോപ്പ് എപ്പോഴും നല്ല വൃത്തിയായിട്ടിരിക്കും, കിച്ചൺ പെട്ടെന്ന് ക്ലീൻ ആയിട്ട് തോന്നാനുള്ള ഫസ്റ്റ് ഒരു ടിപ്പാണത്. ഞാൻ വിശ്വസിക്കുന്നത് കിച്ചണാണ് വീടിൻ്റെ ഹൃദയമെന്നും അതുപോലെ തന്നെ ബെഡ്റൂമാണ് നമ്മുടെ വീടിൻ്റെ ബ്രെയിൻ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം ബെഡ്റൂമിൽ നമ്മൾ വന്ന് ഉറങ്ങാൻ വേണ്ടി വരുമ്പോൾ നമ്മൾ നമ്മുടെ പല കാര്യങ്ങളും നമ്മുടെ ടെൻഷനുകളൊക്കെ ഓർക്കുന്ന ഒരു സ്ഥലം കൂടിയാണ്, നമുക്ക് നല്ല ഐഡിയാസ് കിട്ടുന്ന ഒരു സ്ഥലം കൂടിയാണ് ബെഡ്റൂം എന്ന് പറയുന്നത്. ബെഡ്റൂം എപ്പോഴും നല്ല നീറ്റായിട്ടിരിക്കും, നമ്മുടെ മനസ്സ് പോലെ തന്നെ ഇരിക്കും നമ്മുടെ ബെഡ്റൂം എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് അവിടെയുള്ള പുതപ്പുകളെല്ലാം തന്നെ മടക്കി വെച്ച് ബെഡ്ഷീറ്റൊക്കെ ക്ലിയർ ചെയ്ത് അവിടെയുള്ള തലോണകളൊക്കെ ഇതുപോലെ ഈ ഒരു രീതിയിൽ സെറ്റ് ചെയ്ത് വരുമ്പോൾ റൂം പെട്ടെന്ന് തന്നെ വൃത്തിയായ പോലെ തോന്നും. കണ്ടില്ല, പുതപ്പ് മടക്കി വെക്കുക, 5 മിനിറ്റ് എടുക്കുന്ന കാര്യമുള്ള, പക്ഷെ ഭയങ്കര ഒരു നീറ്റ്നെസ്സാണ് റൂമിന് കിട്ടുന്നത്. രണ്ടാമത്തെ ഒരു കാര്യം, റൂമിൽ ചിലപ്പോൾ നിങ്ങളുടെ അവിടെ ടേബിൾസ് ഉണ്ടാവാം, ബെഡ് സൈഡിൽ ടേബിൾ ഉണ്ടാവാം, അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ആ ഐറ്റംസ് എല്ലാം തന്നെ ഷെൽഫുകളിലേക്ക് ഒതുക്കി അപ്പം തന്നെ വയ്ക്കുക. പിന്നെ വൈകുന്നേരങ്ങളിൽ മക്കളൊക്കെ വീട്ടിലുണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും ഐറ്റംസൊക്കെ പുറത്തേക്ക് കൊടുക്കുന്നുണ്ടാവും. ഞാനും അങ്ങനെയൊക്കെ അത് ഇതൊക്കെ പുറത്തു കൊണ്ടിട്ടുണ്ടാവും. അപ്പോൾ അതെല്ലാം തന്നെ ഷെൽഫുകളിലോട്ട് വയ്ക്കുക. ഏതൊരു വീട്ടിലും ഇതുപോലെ ഒരു ടേബിൾ ഉണ്ടായിരിക്കും. മിക്കവാറും കുറേ ഐറ്റംസ് അതുമ്പോൾ കൊണ്ട് വെക്കുന്ന ഒരു ടേബിളുമാണ്. അപ്പോൾ എൻ്റെ വീട്ടിലാണെന്നുണ്ടെങ്കിൽ ഈ ഒരു മേശം എപ്പോഴും നോക്കിയാലും ഞാൻ ഉപയോഗിക്കുന്ന പല സാധനങ്ങളും ഇങ്ങനെ വലിച്ചു വാരിയും അതുപോലെ തന്നെ മക്കളുടെ ഐറ്റംസൊക്കെ കൊണ്ടിടുന്ന ഒരു ഏരിയ ആണത്. അത് ആ ഒരു ഏരിയാനെ നമ്മൾ പറയുക ഹോട്ട്സ്പോട്ട് ഏരിയ അല്ലെങ്കിൽ ഹോട്ട് സോൺ, അതായത് എപ്പോഴെപ്പോഴും ഐറ്റംസ് വലിച്ചു വാരി കിടക്കുന്ന ഒരു ഏരിയ എന്ന് പറയാം. അപ്പോൾ അത് വേഗം തന്നെ നമ്മൾ ക്ലിയർ ഔട്ട് ചെയ്യാം. ഞാനിപ്പോൾ ടേബിളും എപ്പോഴും സ്ഥിരമായിട്ട് വെക്കുന്നൊരു സംഗതിയാണ് ഹാൻഡ് സാനിറ്റൈസർ. കാരണം ഏത് നേരത്താണ് പുറത്തുനിന്ന് നമ്മൾ പുറത്തേക്ക് പോകാമെന്ന് അല്ലെങ്കിൽ പുറത്തുനിന്ന് ആളുകൾ വരാൻ നമുക്കറിയില്ല, സാനിറ്റൈസർ ഒരെണ്ണം ടേബിളുമ്പോൾ വെക്കുന്നത് നല്ലതാണ്. ഇനി ഐറ്റംസ് ആവശ്യമില്ലാത്തതൊക്കെ അവിടെ നിന്ന് മാറ്റി അതാത് സ്ഥാനക്കിലേക്ക് തിരിച്ച് വെക്കുമ്പോൾ തന്നെ അതേ കണ്ടില്ല, ആ സ്പേസ് വളരെ ക്ലീനായി. 1-ഓ 2-ഓ മിനിറ്റോ മാത്രം എടുക്കുന്നൊരു കാര്യമാണ് പലപ്പോഴും നമ്മൾ മറന്നു പോകുന്നത്. അടുത്തൊരു കാര്യം എന്ന് വെച്ചാൽ കുട്ടികളുടെ പല ഐറ്റംസും അവരവിടെ ഇവിടെയൊക്കെ ഇട്ടിട്ടുണ്ടായിരിക്കും. ഞാൻ എന്താ ചെയ്യാന്ന് പറയുക, ഒരു ബക്കറ്റ് എടുക്കും. ഇങ്ങനെയുള്ള പല പല റൂമുകളിലെ ഐറ്റംസ് എല്ലാം തന്നെ ആ കൊട്ടയിൽ ഇട്ടിട്ട് അതെല്ലാം അവസാനം ആ ആ റൂമുകളിലേക്ക് കൊണ്ടുവയ്ക്കാൻ നമുക്ക് ഈസിയാണ്. അപ്പോൾ കണ്ടില്ല, എല്ലാം കൂടി ഞാൻ അതിൽ വാരിയിടപ്പെട്ട് പാവക്കുട്ടികൾ, ബുക്സ് എന്നിങ്ങനെ പലതും ഉണ്ടാവും. ഇനി അടുത്തതായിട്ട് നമ്മുടെ ലിവിങ് റൂം പെട്ടെന്ന് ക്ലീൻ ആവാനായിട്ട് ഞാൻ ചെയ്യുന്നത്, ഇങ്ങനെ ഒരു ബ്രഷ് ഞാൻ വെച്ചിട്ടുണ്ട് എപ്പോഴും. സോഫയാകുമ്പോൾ ഇങ്ങനെ പൊടിയൊക്കെ ഞാൻ അടിച്ച് കളയാം. പ്രത്യേകിച്ച് കൊച്ചു കുട്ടികളൊക്കെ ഉണ്ടാകുമ്പോൾ അവർ ഫുഡൊക്കെ കഴിക്കുക, അതൊക്കെ കൊണ്ടിടും. ഇങ്ങനെ ബ്രഷ് ചെയ്യുന്നത് എനിക്ക് വളരെ എഫക്റ്റീവായിട്ട് തോന്നിയിട്ടുണ്ട്. അത് സോഫ അടിച്ച് വരാൻ മാത്രം ഞാൻ ഉപയോഗിക്കുന്ന ബ്രഷാണ്. അത് കഴിഞ്ഞാൽ ഞാനിതുപോലെ കുഷ്യൻസ് ഉപയോഗിക്കുന്നുണ്ട് സെറ്റ് ചെയ്യുമ്പോൾ, അത് സെറ്റ് ചെയ്യും. വേറൊരു ടിപ്പ് എന്ന് പറയുന്നത്, എനിക്ക് പൊതുവേ അധികം ഡെക്കറേഷൻ ഐറ്റംസ് പ്രത്യേകിച്ച് കൊച്ചു കുഞ്ഞുങ്ങളൊക്കെ വീട്ടിലുണ്ടാകുമ്പോൾ വയ്ക്കുന്നത് ഇഷ്ടമല്ല. കാരണം നമ്മുടെ ക്ലീനിങ് വളരെ ബുദ്ധിമുട്ടാക്കുന്നൊരു കാര്യം കൂടിയാണ്. മിക്കവാറും ഏതൊരു വീട്ടിലും സെറ്റിയുടെ ഇടയിലോ അല്ലെങ്കിൽ ഇതുപോലെയുള്ള സ്ഥലങ്ങളിലൊക്കെ കുട്ടികളുടെ ടോയ്സൊക്കെ ഇരിക്കുന്നത് എന്തായാലും നമുക്ക് കാണാം. അപ്പോൾ അതുകൊണ്ട് ലിവിങ് റൂമായാലും ഏതൊരു റൂമും സിമ്പിളായിട്ട് വെക്കുന്നതാണ് കൊച്ചു കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടാവുമ്പോൾ നല്ലത്. ഇത് കഴിഞ്ഞാൽ റിമോട്ട് എന്തെങ്കിലും അതുപോലെ തന്നെ ന്യൂസ് പേപ്പർ ഇതൊക്കെ അതാത് സ്ഥാനങ്ങളിലേക്ക് വെക്കുക. ന്യൂസ് പേപ്പർ വെക്കാനുള്ള കുട്ട ഞാൻ പുറത്തായിരുന്നപ്പോൾ വാങ്ങിയതാണ്, നാട്ടിൽ നിന്ന് വാങ്ങിയതല്ല. എൻ്റെ കയ്യിൽ ലിങ്കൊന്നും ഇല്ല കേട്ടോ അതിൻ്റെ. കുറേ പേര് എപ്പോഴും ചോദിക്കാറുണ്ട് അത് കാണുമ്പോൾ. അടുത്തതായിട്ട് ഞങ്ങളുടെ ലിവിങ് ഏരിയയിലാണ് നമ്മളൊരു പ്രയർ ഏരിയ പോലെ സെറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ടീ പോയ് ഉണ്ടായിരുന്നല്ലോ, അത് നമ്മൾ ഉപയോഗിക്കുന്നില്ല. ഇപ്പോൾ ഗസ്റ്റ് ഒന്നും വരാത്തതുകൊണ്ട് നമ്മൾ അവിടെ പ്രയർ ഏരിയ പോലെ സെറ്റ് ചെയ്യുന്നുണ്ട്. അവിടെ ചിലപ്പോൾ പൂക്കളൊക്കെ നമ്മൾ വെക്കുന്നത് ഉണങ്ങി കിടക്കുന്നുണ്ടാവും. അപ്പോൾ അതൊക്കെ തന്നെ നമ്മളെടുത്ത് മാറ്റി ആ സ്പേസും കൂടി നല്ല ക്ലീനാക്കി വെക്കാനായിട്ട് കൂടി ശ്രദ്ധിക്കുക. അപ്പോൾ പ്രയർ ഏരിയ നമ്മൾ ഡെയിലി എന്ന പോലെ ഇതുപോലെ പൂക്കളൊക്കെ മാറ്റി നമ്മൾ വൃത്തിയാക്കുക. അത് എല്ലാവരുടെ വീട്ടിലും ഓരോ രീതിയിലായിരിക്കും. ആ രീതിയിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ അതും കൂടി ഒന്ന് സെറ്റ് ചെയ്ത് ഫ്രഷ് ഫ്ലവേഴ്സൊക്കെ വെക്കുമ്പോൾ നല്ലൊരു ഭംഗിയാണ് കിട്ടുന്നത്.
അടുത്തതായി ഡൈനിങ് ഏരിയയിലോട്ട് പോവാണ്. അവിടെ പോകുമ്പോൾ അവിടെയുള്ള പാത്രങ്ങളും കാര്യങ്ങളൊക്കെ എന്തെങ്കിലും മാറ്റാനിടുന്നുണ്ടെങ്കിൽ അതൊക്കെ ടേബിളിൽ നിന്ന് മാറ്റാം. പലപ്പോഴും വീടുകളിൽ ഡൈനിങ് ടേബിളിൽ എപ്പോഴും സാധനങ്ങൾ ഇരിക്കുന്ന ഒരു ശീലം ഉണ്ടാവാറുണ്ട്. ഇവിടെയും അങ്ങനെ തന്നെയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഞാൻ എപ്പോഴും ഐറ്റംസ് എടുത്ത് മാറ്റിക്കൊണ്ടിരിക്കും. കാരണം ഡൈനിങ് ടേബിളിൽ നിറച്ചിങ്ങനെ സാധനങ്ങൾ ഇരിക്കുന്നത് ഭയങ്കര ഒരു കാണുമ്പോൾ തന്നെ എന്തോ പോലെയാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഫുഡ് കഴിക്കാൻ വന്നിരിക്കുന്ന സമയത്ത് ചിലപ്പോൾ കുട്ടികളുടെ ബുക്സ് ഉണ്ടാവും, ടോയ്സ് ഉണ്ടാവും, ഇതെല്ലാം നീക്കേണ്ടി വരും ഒന്ന് ഇരിക്കണമെങ്കിൽ. അപ്പോൾ അതുകൊണ്ട് പരമാവധി ഡൈനിങ് ടേബിൾ കുറേ കൂടി നീറ്റായിട്ട് സൂക്ഷിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ഞങ്ങൾ ഡൈനിങ് ടേബിളും ഐറ്റംസ് വെക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ സൈഡിലൊരു ടേബിൾ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അപ്പച്ചൻ്റെ അമ്മച്ചിട്ട് മെഡിസിൻസോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ അതുപോലെയുള്ള മൊബൈൽ ഫോണോ എന്തെങ്കിലുമൊക്കെ വെക്കണമെങ്കിൽ നമുക്കൊരു സ്പേസ് വേണ്ടേ. അപ്പോൾ അതിനായിട്ടൊരു ടേബിൾ ചെറുത് അവിടെ ഇട്ടിട്ടുണ്ട്. ആ ടേബിളിനാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ അതും കൂടി ഞാനൊന്ന് ഓർഗനൈസ് ചെയ്ത് വെക്കുക. അടുത്തൊരു റൂം എന്ന് പറയുന്നത് കുട്ടികളുടെ റൂമാണ്, അല്ലെങ്കിൽ ഏതെങ്കിലും റൂം ഇതുപോലെ കുട്ടികൾ പഠിക്കാനും ഒക്കെ ഉപയോഗിക്കുന്ന റൂം ഉണ്ടാവില്ല, ആ റൂമാണ് നമ്മൾ ഒതുക്കാൻ പോകുന്നത്. വേറൊരു ടിപ്പ് എന്ന് പറയുന്നത് കുട്ടികളുടെ റൂം അല്ലെങ്കിൽ കുട്ടികൾ വലിച്ചു വാരിയിട്ട സ്പേസ് അവരെ കൊണ്ട് തന്നെ ഒതുക്കിപ്പിക്കുക എന്നുള്ളതാണ്. അതായത് പലപ്പോഴും നമ്മൾ കുട്ടികളോട് അയ്യോ ഇനി അവർക്ക് ചെയ്യാൻ പറ്റിയില്ലെങ്കിലോ, നമ്മൾ ചെയ്യുമ്പോൾ കുറച്ചും കൂടി നീറ്റ് ആവുമല്ലോ, അവർ ചെയ്ത് കഴിഞ്ഞാൽ ഒന്നും ശരിയാവില്ല എന്ന് തോന്നിയിട്ട് നമ്മൾ അവരെ ഏൽപ്പിക്കില്ല. പക്ഷെ അങ്ങനെയല്ല, അവർ ചെയ്യുന്ന വൃത്തി മതി, പക്ഷെ അവരെ കൊണ്ട് ചെയ്ത് ചെയ്ത് പഠിപ്പിക്കുക. ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യമാണ്, മുമ്പൊക്കെ വ്ളോഗിൽ പറഞ്ഞിട്ടുണ്ട്, അവർക്ക് മൊബൈൽ യൂസ് ചെയ്യാനറിയാം, ആപ്പുകൾ ഡൗൺലോഡ് ചെയ്യാനറിയാം, അതിൽ ഗെയിം കളിക്കാനറിയാം, എന്നിങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും എക്സ്പേർട്ടായ കുട്ടികൾക്ക് ഇതുപോലെയുള്ള കുഞ്ഞു കാര്യങ്ങൾ ചെയ്യാൻ എന്തായാലും അറിയാതിരിക്കില്ല. കുറച്ചൊരു മടിയാണ്. പിന്നെ നമുക്ക് അവരോടുള്ള ഇഷ്ടം കൊണ്ട് നമ്മൾ അവരെ ഫോഴ്സ് ചെയ്ത് ചെയ്യിപ്പിക്കില്ല. അപ്പോൾ നമുക്ക് വേഗം ചെയ്ത് തീർക്കാലും എന്തിനു വരെ ഏൽപ്പിക്കണേ എന്നുള്ള ചിന്തയാണ്. പക്ഷെ അങ്ങനെയല്ല, കുറച്ച് സമയമെടുത്താലും കുട്ടികളെ കൊണ്ട് തന്നെ അവർ വലിച്ചു വാരിയിട്ടത് ഒതുക്കിപ്പിക്കുക. എന്നാൽ മാത്രമേ നമ്മൾ ആ എടുക്കുന്ന കഷ്ടപ്പാട് അവർക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. വലിയ ആളുകളെ നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കാൻ ഇനി പറ്റില്ല. അപ്പോൾ കൊച്ചുകുട്ടികളെ നമ്മൾ ചെറുപ്പത്തിൽ മുതലേ അത് പഠിപ്പിച്ചു കൊടുക്കാൻ തുടങ്ങി, അതായിരിക്കും നല്ലത്. അവരുടെ റൂമിൽ ഒരു സൈഡ് ഞാൻ അവർക്ക് വേണ്ടി ക്രാഫ്റ്റിന് വേണ്ടി വിട്ടുകൊടുത്തിരിക്കുകയാണ്. മുൻപൊക്കെ അവിടെ ആ ഭാഗത്ത് അവരുടെ പഠിക്കുന്ന മേശയും കാര്യങ്ങളൊക്കെ ആയിരുന്നു. നിങ്ങൾ മുൻപത്തെ വീഡിയോസ് കണ്ടിട്ടുണ്ടെങ്കിൽ അറിയാം. അതിപ്പോൾ ഞാൻ എൻ്റെ റൂമിൽ കൊണ്ടിട്ടിരിക്കുകയാണ്. കാരണം ഓൺലൈൻ ക്ലാസ് ആയപ്പോൾ ഇൻ്റർനെറ്റിൻ്റെ സ്പീഡും കാര്യങ്ങളൊക്കെ കിട്ടാൻ റൂമിലാണ് നമ്മൾ സ്റ്റഡി ഏരിയ സെറ്റ് ചെയ്തത്. അതുകൊണ്ട് അവളുടെ ക്രാഫ്റ്റ് സെക്ഷൻ അവിടെ ഞാൻ കൊടുത്തിരിക്കുകയാണ്. എന്തെങ്കിലും അവൾ ചെയ്യട്ടെ, ഇത്തിരി അലങ്കോലായാലും സാരില്ല, അവൾക്ക് ഇഷ്ടമുള്ള കാര്യമല്ലേ എന്ന് വെച്ചിട്ട് അങ്ങനെ ആ സ്പേസ് ഒതുക്കി വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ നിങ്ങൾ ചെയ്യുന്നതോടുകൂടി വീട് നല്ല ഒതുങ്ങിയിട്ടുണ്ടാവും. ഇതാണ് എനിക്ക് ഏറ്റവും ഞാൻ ശ്രദ്ധിക്കുന്ന ഒരു കാര്യം. വീട് അടിച്ച് വാരി തുടച്ചിടാൻ പറ്റിയില്ലെങ്കിലും നമ്മൾ ഈ ഐറ്റംസൊക്കെ ഒതുക്കി വെക്കുമ്പോൾ തന്നെ നല്ലതായിട്ട് വീട് ഒതുങ്ങിയ പോലെ തോന്നും. അപ്പോൾ നമ്മുടെ തിരക്കുള്ള അമ്മമാർക്ക് ഇങ്ങനെ ചെയ്താൽ മതി, ആ ജോലികൾ കഴിഞ്ഞു. ഇനിയുള്ളത് ഒരു 15 മിനിറ്റ് നിങ്ങൾക്ക് എക്സ്ട്രാ ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കൊന്ന് ഫുൾ അടിച്ച് വാരിയിടാം. തുടയ്ക്കാൻ ടൈം ഉണ്ടെങ്കിൽ അതും കൂടി ചെയ്യാം. പക്ഷേ ഞാൻ അത് തിരക്കുകൾ പിടിച്ചവർക്ക് അതെല്ലാം കൂടി ഒന്നും നടക്കണം എന്നില്ല. അപ്പോൾ ഫസ്റ്റത്തെ ആ കാര്യങ്ങൾ ഓരോ റൂമിലും 5 മിനിറ്റ് വീതം സ്പെൻഡ് ചെയ്ത് വേഗം വേഗം ഐറ്റംസ് ഒതുക്കി വെക്കാനുള്ള ടിപ്പാണ് ഫസ്റ്റ് എനിക്ക് പറയാനുള്ളത്. രണ്ടാമത്തെ റൂമുകളൊക്കെ അടിച്ച് വാരുകയാണ് പിന്നെ ചെയ്യുന്നത്. ഇതിൽ ഈ ചൂല് കുറേ പേര് ചോദിക്കാറുണ്ട് എവിടെ നിന്നാണ് വാങ്ങിയത്. ഇപ്പോൾ സൂപ്പർ മാർക്കറ്റിലൊക്കെ ഈസി ആയിട്ട് കിട്ടുന്ന മോഡലൊരു ചൂലാണ്. പക്ഷേ ഇത് എല്ലാവർക്കും തന്നെ ഇത് ഉപയോഗിക്കാൻ പെട്ടെന്ന് ഈസി ആയിരിക്കില്ല. കാരണം നമ്മൾ സാധാരണ മോഡൽ ചൂല് ഉപയോഗിച്ച് ഇത് ഉപയോഗിക്കുമ്പോൾ നമുക്ക് അത്ര കംഫർട്ടബിളായിട്ട് തോന്നില്ല. കുറേ പേരൊക്കെ വാങ്ങി ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞിട്ടുണ്ട്. ചിലവർ വാങ്ങിയിട്ട് ഞങ്ങൾക്ക് അത്രയ്ക്കും പറ്റുന്നില്ല ചേച്ചി, എങ്ങനെയാണ് ചേച്ചി ഇത് ഉപയോഗിക്കുന്നതൊക്കെ ചോദിച്ചിരുന്നു. നമ്മളത് ഉപയോഗിച്ച് വെച്ച് പ്രാക്ടീസ് ആവണം. ആദ്യമൊക്കെ ഉപയോഗിക്കുമ്പോൾ നമുക്കൊരു കൈകഴപ്പ് പോലെയൊക്കെ തോന്നും, നമുക്ക് കൈ അങ്ങോട്ടൊരു ഫ്ലെക്സിബിൾ കിട്ടില്ല. എനിക്കിപ്പോൾ അത് ഉപയോഗിച്ച് ശീലമായി, എനിക്ക് കുറച്ചുകൂടി ഈസി ആയിട്ട് തോന്നിയതുകൊണ്ടാണ് ഈ ഒരു മോഡൽ. പിന്നെ അത് മാത്രമല്ല, പൊടി ഉണ്ടെങ്കിൽ അതുപോലെ തലമുടിയൊക്കെ നിലത്ത് വീണ് പോയിട്ടൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ അടിച്ചെടുക്കാൻ ഈ ഒരു ബ്രഷ് കൊണ്ട് കുറച്ചും കൂടി ഈസി ആയിട്ട് എനിക്ക് തോന്നി. ഇനിയുള്ളൊരു കാര്യം, ഡൈനിങ് ഏരിയ അടിച്ച് വാരുമ്പോൾ നമ്മൾ പലപ്പോഴും കസാരകൾ ഫുള്ളെടുത്ത് മാറ്റാൻ എനിക്കെന്തോ ഒരു പൊതുവെ ഒരു ഇഷ്ടക്കുറവാണ്. പക്ഷെ അത് മാറ്റാതിരിക്കാനും പറ്റില്ല, കാരണം അവിടെ ചിലപ്പോൾ ഭക്ഷണമൊക്കെ കഴിക്കുമ്പോൾ ചോറും മറ്റും കാര്യങ്ങളൊക്കെ പോയിട്ടുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ അതും കൂടി ഫുള്ളെടുത്ത് അടിച്ച് മാറ്റി എടുക്കുകയാണ്. അപ്പോൾ ഡൈനിങ് ഏരിയ ആണ് ഇവിടെ വലിയ വൃത്തിയടാവാത്തൊരു ഏരിയ എന്ന് പറയാം. കാരണം അത്രയ്ക്ക് അങ്ങോട്ട് ഫുഡ് കഴിക്കുന്ന നേരം കഴിഞ്ഞാൽ പ്ലേറ്റ്സൊക്കെ കൊണ്ടുപോയി കഴിഞ്ഞാൽ വലിയ കുഴപ്പമില്ല. എപ്പോഴും എനിക്കിതിരി ബുദ്ധിമുട്ട് തോന്നാറുള്ളത് ഒന്നുകിൽ എൻ്റെ റൂമിൽ കുറച്ചും പിന്നെ കുട്ടികളുടെ റൂമിലാണ് അവരോടിങ്ങനെ പറഞ്ഞ് ചെയ്യിപ്പിക്കാൻ അത്ര ടഫ് തോന്നാറുള്ളത്. ബാക്കിയെല്ലാം തന്നെ ഇങ്ങനെ ചെയ്ത് 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 നമ്മൾ ഡെയിലി ചെയ്ത് വരുമ്പോൾ നമുക്കത് ശീലമാവും. ഇതിൽ രണ്ട് മൂന്ന് കാര്യമുള്ളത്, നിങ്ങളെപ്പോഴും ഒരേ ഓർഡറിൽ ചെയ്യാൻ ശ്രദ്ധിക്കുക. ഫസ്റ്റ് കിച്ചൺ, ബെഡ്റൂം, ഡൈനിങ് റൂം, ലിവിംഗ് റൂം, അങ്ങനെ അങ്ങനെ ഓർഡറിൽ പോകുകയാണെന്നുണ്ടെങ്കിൽ അത് ഭയങ്കര ഈസി ആയിരിക്കും. അപ്പോൾ നമ്മുടെ ഡൈനിങ് റൂം വൃത്തിയാക്കി കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ ഓരോ റൂമുകളിലായിട്ട് പോവാം. ഇവിടെ അപ്പച്ചൻ അമ്മച്ചൻ റൂമിലാണെന്നുണ്ടെങ്കിൽ അങ്ങനെ വലിയ കാര്യമായിട്ടൊന്നും വലിച്ചു വാരി ഇട്ടിട്ടൊന്നും ഉണ്ടാവില്ല, ജസ്റ്റ് ഒന്ന് അടിച്ചെടുത്താൽ മാത്രം മതി. അപ്പോൾ അടിച്ച് വാരി എടുക്കും. ഷീറ്റൊക്കെ അപ്പച്ചൻ അമ്മച്ചാക്ക് അതൊക്കെ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എനിക്ക് അതൊന്നും ചെയ്യേണ്ട കാര്യമില്ല, ആ റൂമും കൂടി അടിച്ചെടുത്ത് തീർക്കുകയാണ്. ഏറ്റവും ലാസ്റ്റിൽ മക്കളുടെ റൂമിലുള്ള ആ റൂമും കൂടി ഒന്ന് ഒതുക്കിയെടുക്കണം. അപ്പോൾ അവിടെ എന്തായാലും പേപ്പറും അങ്ങനെ ഇങ്ങനെയൊക്കെ കട്ട് ചെയ്തിട്ടിട്ടുണ്ടോ. അപ്പോൾ കുറേയൊക്കെ ഞാൻ അവരെ കൊണ്ട് പറക്കിയെടുത്ത് ക്ലീൻ ചെയ്യിപ്പിക്കും, ബാക്കിയൊക്കെ ഞാൻ അടിച്ചെടുത്ത് മാറ്റും.
അപ്പൊ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ തന്നെ നമ്മൾ വീട്ടിലെ ജോലികൾ ചെയ്യുന്ന സമയത്ത് കുട്ടികളുടെ ഹെൽപ്പ് തീർച്ചയായിട്ടും അവരോട് പറയാം. ഇതിന് സോഫ്റ്റായിട്ടൊന്ന് സമാധാനത്തിൽ പറയണം, ദേഷ്യത്തിൽ അത് ചെയ്ത് ചെയ്യുന്നൊക്കെ പറഞ്ഞാൽ ചിലപ്പോൾ അവർക്ക് അത് ചെയ്യാൻ ഇഷ്ടമുണ്ടാവില്ല. അപ്പോൾ അവരോട് സ്നേഹത്തോടു കൂടി മോട്ടിവേറ്റ് ചെയ്യുക. അപ്പോൾ ആ ചെയറുകളൊക്കെ തിരിച്ചിടാൻ അവർ ഹെൽപ്പ് ചെയ്യും. ഒരു കാര്യമുള്ളത് എല്ലാം കൂടി നമ്മൾ തലയിലടിച്ച് വെച്ചാലാണ് സൂപ്പർ ആവുള്ളൂ എന്നൊരു ചിന്ത നമ്മുടെ മനസ്സിൽ നിന്ന് കളയുക. എനിക്കും പലപ്പോഴും അങ്ങനെ തോന്നാറുണ്ട്, ഞാൻ ചെയ്താലേ അത് വൃത്തിയാവുള്ളൂ, ആർക്കും അത് ചെയ്യാൻ, ഞാൻ ചെയ്ത പോലെ അങ്ങോട്ട് ചെയ്യാൻ പറ്റില്ല എന്നൊരു ചിന്ത കാരണം ഞാൻ പലപ്പോഴും ഞാൻ തന്നെ അല്ല പണിയും ചെയ്യാനായിട്ട് ശ്രമിക്കും. പക്ഷെ അതല്ല, നമ്മൾ കുറച്ചൊക്കെ ഇങ്ങനെ കുട്ടികൾക്കായാലും വിട്ടുകൊടുക്കുക, അവരെ ചെയ്യുന്ന പോലെ ചെയ്യട്ടെ. അപ്പോൾ നമുക്ക് ഇത്തിരിയെങ്കിലും ഒരു നമുക്കൊരു റെസ്റ്റ് കിട്ടുമല്ലോ, അല്ലെങ്കിൽ നമുക്ക് അത്രയും എഫേർട്ട് വെറുതെ എടുക്കേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ പിന്നെ ഇതേ സിങ്ക് ക്ലീനിങ് ആണ് ഏറ്റവും ലാസ്റ്റ് ആയിട്ടുള്ളത്. അതായത് മെയിൻ നമ്മുടെ സിങ്ക് ആണ് ഇത് മെയിൻ ഏരിയയിൽ. അപ്പോൾ സിങ്കും അതുപോലെ ആ മിററും തുടച്ചിടുക. ഈ സിങ്ക് രണ്ട് ദിവസം കൂടുമ്പോൾ കഴിയാലും മതി. അപ്പോൾ റോസ് ബെല്ലൊക്കെ എന്നെ ഹെൽപ്പ് ചെയ്യാറുണ്ട് സിങ്ക് കഴുകാനൊക്കെ കേട്ടോ, ഈ സിങ്കുകൾ. അപ്പോൾ ഇത് നമ്മൾ രണ്ട് ദിവസം കൂടുമ്പോൾ ചെയ്താൽ മതി. അത് നമ്മൾ മക്കളെ ആ ടാസ്ക്കും കൂടി ഏൽപ്പിക്കാം. അത് വളരെ ഈസി ആയിട്ടുള്ള ടാസ്ക്കാണ്. കുറച്ച് ഹാൻഡ് വാഷ് എന്തെങ്കിലും യൂസ് ചെയ്യാൽ മതി. ഡെയിലി നമ്മൾ രണ്ട് ദിവസം കൂടുമ്പോൾ ചെയ്യുമ്പോൾ അതായാലും മതി. ഇങ്ങനത്തെ ഒരു സ്ക്രബിങ് ബ്രഷും ഉപയോഗിക്കാം. ഇനി ബാക്കിയുള്ള വാഷ്റൂമുകളൊക്കെ ക്ലീൻ ചെയ്യാനായിട്ട് നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ, നമ്മൾ ഫ്രഷ് ആവുന്നതിന് മുൻപ് ആ ബാത്റൂംസൊക്കെ ആ ഉപയോഗിക്കുന്നതിന് മുൻപ് ക്ലീൻ ചെയ്തിട്ടാൽ മതി. അതാണ് നല്ലത്. ഡെയിലി ക്ലീനിങ്ങിൻ്റെ ഈ സമയത്ത് ആ ക്ലീനിങ്ങിനായിട്ട് പോകേണ്ട കാര്യമില്ല. അവിടെയും സിങ്കും മിററും അതുപോലെ തന്നെ ടോയ്ലറ്റും ജസ്റ്റ് ഒന്ന് സ്ക്രബ് ചെയ്തിടുക, അത്ര മാത്രം മതി. പിന്നെ വീക്ക്ലി നല്ല ഡീപ്പായിട്ട് ബാത്റൂംസൊക്കെ ക്ലീൻ ചെയ്യുന്നതാവും നല്ലത്. ഡെയിലി ജസ്റ്റ് ഒന്ന് നമ്മൾ ഒന്ന് സ്ക്രബ് ചെയ്ത് പോവാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആഴ്ചയിലെ ക്ലീനിങ് വളരെ ഈസി ആയിരിക്കും. വേറൊരു ടിപ്പ് എന്ന് പറയാനുള്ളത് പൊടി പിടിക്കുന്ന ഏരിയാസ്, അതായത് ഇപ്പോൾ നമ്മുടെ ടേബിൾ ഭക്ഷണം കഴിക്കുന്ന ടേബിളുമൊക്കെ പൊടി മാത്രമല്ല ഫുഡിൻ്റെ ഇതുകളൊക്കെ ഉണ്ടാവും, അത് നമ്മൾ ഡെയിലി എന്ന് പല തുടച്ചിടുക. അപ്പോൾ ഞാനിപ്പോൾ ഉപയോഗിക്കുന്നത് കോളിൻ ഉപയോഗിച്ചിട്ടാണ്, ഗ്ലാസ് ക്ലീനർ ഉപയോഗിച്ചിട്ടാണ് തുടയ്ക്കുന്നത്. നിങ്ങൾക്ക് ഇനി അത് വാങ്ങണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അര കപ്പ് വിനാഗിരിയും ഒന്നര കപ്പ് വെള്ളവും ഒരു തുള്ളി പുൽത്തൈലും കൂടി ചേർത്തിട്ട്, പുൽത്തൈലം എന്ന് വെച്ചാൽ നല്ല സ്മെല്ലൊരു ഓയിലാണ്, അതും കൂടി ചേർത്തിട്ട് നിങ്ങൾക്ക് സ്പ്രേ ചെയ്തതുപോലെ വൈപ്പ് ചെയ്യാവുന്നതാണ്. നല്ല നീറ്റായിട്ടിരിക്കും. നിങ്ങൾ ഈ തുടയ്ക്കാൻ ഉപയോഗിക്കുന്ന ഈ സ്പ്രേ ഉണ്ടല്ലോ, അതെപ്പോഴും നമുക്ക് കിട്ടാവുന്ന രീതിയിൽ ടേബിളിൻ്റെ അടുത്ത് എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് വയ്ക്കുക. ഞാനിപ്പോൾ സോഫ മടിച്ച് വരുന്ന ആ ബ്രഷ് ഉണ്ടല്ലോ, ആ സോഫയുടെ പിന്നിലായിട്ട് ഒരു സ്ഥലത്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്കത് പെട്ടെന്ന് ഈസി ആയിട്ട് ചെയ്യാൻ തോന്നും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ ക്ലീനിങ്ങിന് ഉപയോഗിക്കുന്ന ഐറ്റംസ് അതാത് സ്ഥലങ്ങളിൽ തന്നെ വെക്കും. ഇനി ഏറ്റവും ലാസ്റ്റിലേക്ക് പറയാൾ തുടയ്ക്കണേനെ കുറിച്ചാണ്. നമ്മളിപ്പോൾ വീട്ടിലുള്ളവരാണെന്നുണ്ടെങ്കിൽ രണ്ട് ദിവസം കൂടുമ്പോഴൊക്കെ നമുക്ക് ഈസി ആയിട്ട് തുടയ്ക്കാൻ സാധിക്കും. പക്ഷേ ജോലിക്ക് പോകുന്ന എല്ലാവർക്കും അങ്ങനെ പറ്റണമെന്നില്ല. അപ്പോൾ നിങ്ങളുടെ ടൈം അനുസരിച്ച് ആഴ്ചയിൽ ഒരിക്കലും എങ്ങനെയാ നോക്കിയിട്ട് അത് ഫിക്സ് ചെയ്യുക. പക്ഷേ ഞാൻ ആദ്യം പറഞ്ഞ കാര്യങ്ങൾ എന്തായാലും ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ആ ആഴ്ചയിലുള്ള ക്ലീനിങ് ഭയങ്കര ഈസി ആയിരിക്കും. കാരണം നമ്മൾ ഓൾറെഡി കുറേ ഒതുക്കി ഒതുക്കിച്ച് പോകുന്നുണ്ട് ഡെയിലി ചെയ്യുമ്പോൾ. നമ്മൾക്ക് ഡെയിലി ചെയ്യുമ്പോൾ തോന്നും ഇതെന്തിനാണ് ഇത്രയും ചെയ്യുന്നത്, ഡെയിലി എന്തിനത്, ഒന്നും ചെയ്യാനില്ലല്ലോ, കാണുമ്പോൾ നല്ല ക്ലീനാണല്ലോ എന്ന് തോന്നുമെങ്കിലും എന്നും നമ്മളിങ്ങനെ ഒതുക്കി വെച്ച് കഴിയുമ്പോൾ അത് നമുക്ക് ഭയങ്കര ഈസി ആയിരിക്കും. അപ്പോൾ ഡെയിലി ഈ ഒരു ഓർഡറിൽ ഒരു അരമണിക്കൂർ സമയമെടുത്ത് ഇങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് നിങ്ങളുടെ വീട് വൃത്തിയാക്കാം. അപ്പോൾ അത് നമ്മുടെ വീടൊക്കെ നല്ല നീറ്റായിട്ടുണ്ട്. എന്തൊരു സന്തോഷമാണെന്ന് അറിയോ, ഇത് കഴിഞ്ഞ് നമ്മൾ അടുക്കളയിൽ പണികളൊക്കെ ചെയ്യുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ് ഇങ്ങനെ വീട് ഇരിക്കുന്ന കാണുമ്പോൾ. ചില ദിവസങ്ങളിലൊന്നും സാധിക്കാറില്ല, സാധിക്കാവുന്ന ദിവസങ്ങൾ ചെയ്യുക. അപ്പോൾ ഇന്ന് നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്യണം. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. വളരെ എളുപ്പത്തിൽ വീട് നമുക്ക് വൃത്തിയാക്കിയെടുക്കാൻ പറ്റും ഇങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ. അപ്പോൾ ഡെയിലി ഇതുപോലെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എന്തിന് ഈസി ആയിരിക്കും അല്ലേ. അപ്പോൾ എല്ലാവരും ഈ ഒരു റുട്ടീൻ ഫോളോ ചെയ്തെടുക്കുക, എന്നിട്ട് എന്നോട് മറക്കാതെ പറയുക. അപ്പോൾ എന്തായാലും പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നവരെ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ബൈ ബൈ.